നിങ്ങൾ ഈ ശരീരം കാണുന്നുണ്ടോ നമ്മൾ ഇതേ പോയിന്റിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നു ജനിച്ചപ്പോൾ ഇത് വളരെ ചെറുതായിരുന്നു ഇപ്പോൾ ഇത്രയും വലുതായിരിക്കുന്നു തീർച്ചയായും ഇതിനെ വെളിയിൽ നിന്നാരും വലിച്ചു നീട്ടേണ്ടതില്ല ഇതിനെ ഇത്രയേറെ വലിപ്പം വരാൻ ശരിയല്ലേ സൃഷ്ടിയുടെ ഉറവിടമായിരിക്കുന്നതും നിങ്ങൾ സൃഷ്ടാവെന്ന് വിശേഷിപ്പിക്കുന്നതുമായ സംഗതി നിങ്ങൾക്കുള്ളിൽ നിന്നും പ്രവർത്തിക്കുന്നതായി കാണപ്പെടുന്നു അങ്ങനെയല്ലേ അല്ലേ സൃഷ്ടാവ് പ്രവർത്തിക്കുന്നു അതായത് അതിനർത്ഥം നിർമ്മാതാവ് ശരീരത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും നിങ്ങൾക്കുള്ളിൽ നിന്നും പ്രവർത്തിക്കുന്നതായി കാണപ്പെടുന്നു നിർമ്മാതാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ശരീരത്തിലെ ചെറിയ കേടുകൾ തീർക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ അതുകൊണ്ട് ശാംഭവി മഹാമുദ്ര ശരിക്കും ഒരു ചാല് കീറലാണ് അപ്പോൾ നിങ്ങളിലെ കാതലായ സത്ത പ്രവർത്തിക്കുന്നു അതിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഇതിൻ്റെ സ്വഭാവമെന്നത് യോഗയിൽ നിങ്ങളുടെ കാതലായ സത്തയെ വിളിക്കുന്നത് ആനന്ദമയ ശരീരമെന്നാണ് ആളുകൾ കാലാകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ ദൈവവുമായി സമ്പർക്കത്തിലായാൽ നിങ്ങൾക്ക് പരമാനന്ദമുണ്ടാകും അതായത് ബ്രഹ്മാനന്ദം അവരിത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവരെല്ലാം ഇക്കാര്യം വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുന്നു നിങ്ങളുടെ കാതലായ സത്തയെ ആനന്ദമായ ശരീരമെന്ന് വിളിക്കുന്നു നോക്കൂ നമ്മൾ ആകെക്കൂടി ചെയ്യുന്നത് ഭൗതിക ശരീരത്തെയും മാനസിക ശരീരത്തെയും പ്രാണിക് ശരീരത്തെയും ഈധറിക് ശരീരത്തെയും വേണ്ട വിധത്തിൽ പൊരുത്തപ്പെടുത്തുന്നു എന്നതാണ് അപ്പോൾ നിങ്ങളിലെ കാതലായ സത്ത ആനന്ദമായ ശരീരം പ്രകാശനം നേടുന്നു ശാംഭവി ഹർഷോന്മാദ ഉളവാക്കുന്നില്ല ശാംഭവി ശരിക്കും പറഞ്ഞാൽ ഈ നാലിനെയും പൊരുത്തപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒന്ന് സൃഷ്ടിയുടെ ഉറവിടം പ്രകാശനം നേടുന്നു നിങ്ങൾക്കുള്ളിലെ സൃഷ്ടാവ് അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഉറവിടം പ്രകാശം നേടുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കരൾ വൃക്കായ് ഇവയുടെ കേടു തീർക്കുന്നത് ബുദ്ധിമുട്ടാകുമോ നിർമ്മാതാവ് വെളിയിൽ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അത്യത്ഭുതകരമായ രീതിയിൽ ആരോഗ്യം ശരിയാകും ഞാൻ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകളെ കാണിച്ചു തരാം അത്ഭുതകരമെന്നോണം ഇത്തരത്തിൽ രോഗമുക്തി നേടിയവർ ഇതൊരു അത്ഭുതമാണോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തിനേയും നിങ്ങൾ അത്ഭുതമെന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് വൈദ്യുതിയെപ്പറ്റി ഒന്നും അറിയില്ലെന്ന് കരുതുക അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ ഇതൊന്ന് നോക്കിയേ ഞാൻ ആ ചുമരിൽ അമർത്താൻ പോകുകയാണ് അപ്പോൾ ഈ ഹാൾ നിറയെ പ്രകാശം നിറയും നിങ്ങളത് വിശ്വസിക്കുമോ നിങ്ങൾ പറയും ഇല്ല വിശ്വസിക്കുന്നില്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാൽ ഞാൻ ഇത് അമർത്തിയാൽ പെട്ടെന്ന് പ്രകാശം നിറയുന്നു എല്ലായിടവും അപ്പോൾ ഞാൻ ദൈവപുത്രനാണെന്നോ ദൈവത്തിന്റെ സന്ദേശവാഹകനാണെന്നോ ദൈവം തന്നെയാണെന്നും നിങ്ങൾ കരുതും നിങ്ങളുടെ സാംസ്കാരിക പശ്ചാത്തലം അനുസരിച്ച് ശരിയല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകാത്ത ഏതൊരു കാര്യവും അത്ഭുതമാണ് ഒന്നുകിൽ ജീവിതത്തിൽ അത്ഭുതങ്ങളില്ല സർവ്വതും കാര്യകാരണ ബന്ധം മൂലം സംഭവിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാം അത്ഭുതമാണ് ഈ ജീവിതം ഒരു അത്ഭുതമല്ലേ അതിവേഗം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉരുണ്ട ഗ്രഹത്തിൽ ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നില്ലേ ഇതൊരദ്ഭുതമല്ലേ സകല വിഡിത്തരങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അത്ഭുതമല്ലേ അതുകൊണ്ട് ഇത് നോക്കിയാൽ കാണാൻ കണ്ണുകൾ ഉണ്ടെങ്കിൽ എല്ലാം ഒരു അത്ഭുതമാണ് അല്ലെങ്കിൽ ഒന്നും അത്ഭുതമല്ല ഇത് ജീവിതത്തെ കാണാവുന്ന രണ്ട് രീതികളാണ് യോഗയുടെ രണ്ട് രൂപങ്ങളാണ് ഒന്ന് എല്ലാത്തിനെയും പവിത്രമായി കാണുന്ന രീതി മറ്റേത് എല്ലാത്തിനെയും തികഞ്ഞ അസംബന്ധമായി കാണുന്ന രീതി എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പവിത്രവും നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് അസംബന്ധവും ഇതൊരു പ്രശ്നമാണ് കെണിയുമാണ് സർവവും പവിത്രമെന്നത് മനോഹരമായ ജീവിത രീതിയാണ് സർവ്വതും അസംബന്ധമാണ് ഇതും വളരെ മനോഹരമായ ജീവിത രീതിയാണ് എന്ത് ഈ ആളുകളെല്ലാം വിശുദ്ധരാണ് ഇവരെല്ലാം വിഡ്ഢികളാണ് ഇത് നിങ്ങളെ നശിപ്പിക്കും